ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആശ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, വൈറസിന് ജീവനുണ്ടോ? രണ്ടാമത്തെ കാര്യം, എന്താണ് പകർച്ചവ്യാധി? മൂന്നാമത്തേത്, വൈറസിനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? നാലാമത്തെ കാര്യം, വൈറസ് രോഗം എങ്ങനെ തടയാം? വൈറസിന് ജീവനുണ്ടോ? ഈ വൈറസിന് ജീവനുണ്ടോ എന്നുള്ള ചോദ്യം സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു ഡിബേറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ ആൾക്കാരും പറയുന്നത് വൈറസിന് ജീവനില്ല. കാരണം വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ മാത്രമാണ്. കോശത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെയോ മൃഗങ്ങളുടെയൊക്കെ ശരീരത്തിന് പുറത്ത് വൈറസിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വിഘടിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാലോ അതിനെ കോശത്തിന്റെ പ്രവർത്തനം തന്നെ താറുമാറാക്കി മില്യൺ കണക്കിന് വൈറസിന് ഉത്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഞാനിങ്ങനെ വൈറോളജിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെയിലി വൈറസിനെ ഇങ്ങനെ കൾച്ചർ ചെയ്യുന്നു, ഒരുപാട് കണക്കിന് വളർത്തുന്നു. അപ്പം അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വൈറോളജിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും തോന്നും വൈറസിന് ജീവനുണ്ട് എന്ന് വിളിക്കാനാണ് ഇഷ്ടം. എന്താണ് പാൻഡമിക്? നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ വൈറസ് അസുഖം ലോകമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ WHO ലോകാരോഗ്യ സംഘടന ഈ ഒരു രോഗത്തെ പാൻഡമിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പിഡമിക്കും പാൻഡമിക്കും തമ്മിലുള്ള വ്യത്യാസം ഒന്നും പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു അസുഖം, അപ്പം ബാക്ടീരിയൽ അസുഖമാകട്ടെ വൈറൽ അസുഖമാകട്ടെ, ലോകം എമ്പാടും വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പാൻഡമിക് എന്നാണ് പറയുന്നത്. കൊറോണ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഇതുപോലത്തെ മറ്റൊരു ഉദാഹരണമാണ് 1918 ഉണ്ടായ സ്പാനിഷ് ഫ്ലൂ. പിന്നെ HIV വൈറസ് ഉണ്ടാക്കുന്ന എയ്ഡ്സ് രോഗത്തെയും പാൻഡമിക് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഒരുപാട് പേരിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അസുഖങ്ങളാണ്. പിന്നെ എപ്പിഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ അസുഖം ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാൽ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടാവില്ല. അതിനുദാഹരണമാണ് കേരളത്തിൽ 2018 ഉണ്ടായ നിപ്പ വൈറസ്, അല്ലെങ്കിൽ ഒറീസയിൽ 2014 ഉണ്ടായ പന്നിപ്പനി അല്ലെങ്കിൽ പക്ഷിപ്പനി. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് അവിടെ ഇവിടെ ആയിട്ട് വലിയ തോതിൽ അസുഖം ഉണ്ടാക്കുകയാണെങ്കിലാണ് നമ്മൾ എപ്പിഡമിക് എന്ന് വിളിക്കുന്നത്. വൈറസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രോഗങ്ങൾ മാത്രമായിരിക്കും വരിക. ഇതൊന്നുമല്ലാതെ വൈറസുകളെ നമ്മൾ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് റിസർച്ച് ഏരിയ. ഇത് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം, അതിനകത്തുള്ള പ്രോട്ടീൻ ഉൽപാദനം അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വൈറസിനെ നമുക്ക് ഉപയോഗിക്കാം. കാരണം വൈറസിന്റെ സ്ട്രക്ചർ ഭയങ്കര സിമ്പിളാണ്, അല്ലെങ്കിൽ അത് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന രീതി അത് വളരെ പെട്ടെന്നാണ്. അപ്പൊ ഇത് ഈ ഒരു മോഡൽ ഓർഗാനിസമായിട്ട് റിസർച്ചിന്റെ കാര്യത്തിൽ വൈറസിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്യൂട്ടിക് രീതി, അതായത് വൈറസിനെ നമുക്ക് ചില രോഗങ്ങൾക്കെതിരെ, ഏറ്റവും പ്രധാനമായിട്ട് അത്തരത്തിലുള്ള റിസർച്ചുകൾ നടക്കുന്നത് ക്യാൻസർ തെറാപ്പിയിലാണ്. പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് വൈറസ്. വൈറൽ അസുഖങ്ങളെ സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ മരുന്നൊന്നും ഉപയോഗിക്കേണ്ട എന്ന് പറയാം. കാരണം കൂടുതൽ വൈറൽ അസുഖങ്ങളും സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ വൈറൽ അസുഖങ്ങൾക്ക് പിന്നാലെ വരുന്ന ബാക്ടീരിയൽ അസുഖങ്ങളാണ് മിക്ക സമയങ്ങളിലും ഒരു രോഗിയിൽ പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നത്. അപ്പം അത്തരം സാഹചര്യങ്ങളിലുള്ള ബാക്ടീരിയനെ പ്രതിരോധിക്കാനായി നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യും. പക്ഷെ ഒരിക്കലും ആന്റിബയോട്ടിക്സ് വൈറൽ രോഗങ്ങളെ തടയാറില്ല. എന്നാൽ ചില സമയങ്ങളിൽ ചില വൈറസുകൾക്കൊക്കെ എതിരായിട്ടുള്ള ആന്റിവൈറൽ ഡ്രഗ്സ് അവൈലബിൾ ആണ്. HIVക്ക് എതിരായിട്ടുള്ള ചില ആന്റിവൈറൽ ഡ്രഗ് ഉണ്ട്. ഇതുകൂടാതെ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ വൈറൽ രോഗങ്ങളെ തടയുന്നത് വാക്സിൻ ഉപയോഗിച്ചിട്ടാണ്. വാക്സിനാണ് ഏറ്റവും ഫലപ്രദമായ മെത്തേഡും ഏറ്റവും ചീപ്പായിട്ടുള്ള മെത്തേഡും. നമ്മളുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ പ്രോട്ടോക്കോളിൽ കൂടുതൽ വാക്സിനുകളും വൈറസുകൾക്കെതിരെയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം പോളിയോ വൈറസ്, മീസിൽസ്, മംസ്, റുബെല്ല, ഇതുകൂടാതെ റോട്ട വൈറസ്, ഇതുപോലത്തെ ഒരുപാട് വൈറസുകൾക്കെതിരായിട്ടുള്ള വാക്സിനുകൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഭൂലോകത്തു നിന്ന് തന്നെ വാക്സിനേഷൻ വഴി ഉന്മൂലനം ചെയ്തതാണ് സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഒരു വൈറസ്. ഇതുകൂടാതെ മറ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഇൻഫ്ലുവൻസ പോലത്തെ വൈറസുകൾക്കെതിരായിട്ടുള്ള വാക്സിനുകളും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനായിട്ട് ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളിൽ വാക്സിൻ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. ആന്റിവൈറൽ ഡ്രഗ്സുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ പല രീതിയിലുള്ള വാക്സിൻ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. COVID-19 കാരണമായിട്ടുള്ള കൊറോണ വൈറസിന് മൊത്തമായിട്ട് വാക്സിനായി ഉപയോഗിക്കാവുന്ന രീതിയും, അല്ലെങ്കിൽ കൊറോണ വൈറസിന്റെ ഏതെങ്കിലും പ്രോട്ടീനോ, അങ്ങനെ പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫലപ്രദമായ ഒരു കൊറോണ വൈറസ് വാക്സിൻ ഉടനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.